ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേയായി ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ സിറംസിനെ കുറിച്ചിട്ടാണ്. ഹെയർ ഫോള്, ഹെയർ തിന്നിങ്, ബാൾനെസ് ഇതേപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മുടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർ ട്രൈ ചെയ്ത് നോക്കേണ്ട ഹെയർ സിറംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ വീഡിയോ കാണുന്നവരിൽ ചിലവരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നവരുണ്ടാവാം, ചിലവരിൽ ഇതേക്കുറിച്ചൊക്കെ യാതൊരു ധാരണ ഇല്ലാത്തവരുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് റിഡൻസൈൽ എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ മൂന്ന് ഹെയർ സിറംസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഈ മൂന്ന് ഹെയർ സിറംസും ഈ ഒരു റിഡൻസൈൽ എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുൻപേ റിഡൻസൈൽ എന്താണ്, അതെന്താണ് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. പ്ലാന്റിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത് വരുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഒരു റിഡൻസൈൽ എന്ന് പറയുന്നത്. നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു നാച്ചുറൽ DHT ബ്ലോക്കറാണ്. DHT എന്ന് പറയുന്നത് ഹെയർ ലോസ് ഉണ്ടാവാൻ കാരണമാവുന്ന ഒരു ഹോർമോണാണ്. ഈ DHT എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലേക്ക് ന്യൂട്രിയൻസ് എത്തുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യും. അങ്ങനെ ഹെയർ ഫോളിക്കിൾസിലേക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് കിട്ടാണ്ടാവുമ്പം ആ ഹെയർ ഫോളിക്കിൾസ് ചുരുങ്ങി പോവുകയും ചെയ്യും, അവിടെ ഹെയർ ലോസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു ഹെയർ ഗ്രോത്ത് സിറം ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ DHT ബ്ലോക്കർ ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. റിഡൻസൈലിന്റെ ബെനിഫിറ്റ്സ് ആണെങ്കിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ റീആക്ടിവേറ്റ് ചെയ്യാനും പുതുതായിട്ട് വരുന്ന ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ഹെയറിന്റെ ഡെൻസിറ്റി ഇംപ്രൂവ് ആക്കാനും ഹെയർ ഫൈബേഴ്സ് സ്ട്രെങ്തൻ ചെയ്യാനും എൻവയോൺമെന്റൽ ഡാമേജസിൽ നിന്നും നമ്മുടെ ഹെയറിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ഇതിന് സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടാകുമെന്നാണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നിന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇത് വുമൺസിനായാലും മെൻസിനായാലും ഉപയോഗിക്കാവുന്നതാണ്. ആദ്യത്തെ ഹെയർ സിറം മിനിമലിസ്റ്റിന്റെ ആണ്, ഹെയർ ഗ്രോത്ത് ആക്റ്റീവ്സ് 80%. ഇതെന്ന് പറഞ്ഞാൽ നല്ല റേറ്റിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. അപ്പോൾ ഇതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 ഇൻഗ്രീഡിയൻസ് ഹൈ കോൺസെൻട്രേഷനിൽ വരുന്ന ഒരു ഹെയർ സിറാണിത്. ഈ ഒരു ഹെയർ സിറത്തിലുള്ള റിഡൻസൈലിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 3% ആണ്. കണ്ടിന്യൂസ് ആയിട്ട് 1 മന്ത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ഫോളൊക്കെ കുറഞ്ഞു വരുമെന്നാണ് പറയുന്നത്. അതേപോലെ ഒരു 8 വീക്കൊക്കെ ആകുമ്പോൾ പുതിയ ഹെയർസ് വന്നു തുടങ്ങും എന്നാണ് പറയുന്നത്. ഇപ്പറഞ്ഞ ഈ ഒരു ഡ്യൂറേഷൻ അങ്ങോട്ടും കൂടെ ഒക്കെ മാറാട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ റിവ്യൂസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പം ചിലവർക്ക് ഒരുപാട് ടൈം എടുത്തിട്ടാണ് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്, ചിലവർക്ക് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറം കംപ്ലീറ്റ്ലി സേഫാണ്. മെൻസിനായാലും വുമൺസിനായാലും യാതൊരു സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ പറയാനുള്ളത് ഈ ഒരു ഹെയർ സിറത്തിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാതും ഹൈ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിന്റെ pH വരുന്നത് 5 to 6 ആണ്. ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്. നേരത്തെ പറഞ്ഞു റിഡൻസൈൽ എന്ന് പറയുന്നത് ഒരു DHT ബ്ലോക്കർ ആണ്. അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കാപ്പിക്സൈൽ എന്ന് പറയുന്നത്. 5% കോൺസെൻട്രേഷനിലാണ് വരുന്നത്. ഇതുകൂടാതെ മെയിൻ ആയിട്ട് വരുന്ന 3 ഇൻഗ്രീഡിയൻസ് ആണ് പ്രോക്യാപ്പിൾ, അനക്കേൻ, ബൈക്യാപ്പിൾ എന്നൊക്കെ പറഞ്ഞത്. ഇതെല്ലാം ഹെയർ സ്ട്രെങ്തനിങ്ങിനും ഹെയർ ഗ്രോത്ത് റീആക്ടിവേറ്റ് ചെയ്യാനും ഹെയർ ഫോൾ റിഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. ഇത് പ്രിഫർ ചെയ്യുന്നത് രാത്രി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പിലേക്കാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കൂടെ ഒരു ഡ്രോപ്പർ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രോപ്പർ വെച്ച് വളരെ കുറച്ച് മാത്രം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഹെയർ സ്റ്റാൻഡ്സിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് സ്കാൽപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്ലൈ ചെയ്തതിനു ശേഷം ഇത് കഴുകി കളയേണ്ട ആവശ്യമില്ല, ഓവർനൈറ്റ് അവിടെ വെച്ചേക്കാം. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉപയോഗിക്കുക ഡെയിലി വൺസ് എന്നുള്ള രീതിയിൽ. ഈ ഒരു ഹെയർ സിറത്തിൻ്റെ പ്രൈസ് വരുന്നത് 800 ആണ്. ഇതിന് കുറവിലൊക്കെ സൈറ്റിൽ കിട്ടും. വാങ്ങിക്കുന്നതിന് മുൻപ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. യൂസ് ചെയ്തവർ ഹെയറിൽ വന്ന ഡിഫറൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക, എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അടുത്തായിട്ട് പറയാൻ പോകുന്ന ഹെയർ സിറം പിൽഗ്രിം എന്ന ബ്രാൻഡിൻ്റെയാണ്. റിഡൻസൈൽ ആൻഡ് അനഗെയിൻ അഡ്വാൻസ്ഡ് ഹെയർ ഗ്രോത്ത് സിറം. ഈ ഒരു ഹെയർ സിറത്തിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് റിഡൻസൈൽ, അനഗെയിൻ, സിങ്ക്, ഗ്രീൻ ടീ എക്സ്ട്രാക്ട് എന്നിവയൊക്കെയാണ്. ഇതിലെ അനഗെയിൻ നമ്മുടെ ഹെയർ തിക്നെസ് എൻഹാൻസ് ചെയ്യാനും ഗ്രീൻ ടീ ഹെയർ ഫോൾ റിഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ റിഡൻസൈലിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ ഒരു ഹെയർ സിറം യൂസ് ചെയ്യേണ്ട രീതി നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ എക്സ്ട്രാ പറയാനുള്ളത് ഇത് ഐബ്രോസിന് യൂസ് ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കൈകളിലേക്ക് എടുത്തിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ ആ സെയിം ഡയറക്ഷനിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഹെയർ സിറത്തിൻ്റെ പ്രൈസ് വരുന്നത് 895 ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാങ്ങുന്നതിന് മുൻപേ നിങ്ങൾക്ക് റിവ്യൂസ് ഒക്കെ ചെക്ക് ചെയ്യാം. ഇനി പറയാൻ പോകുന്ന ഹെയർ സിറം ബി ബോഡിവൈസ് എന്ന ബ്രാൻഡിൻ്റെയാണ്, ഹെയർ ഗ്രോത്ത് കോൺസെൻട്രേറ്റ്. മുൻപ് പറഞ്ഞ രണ്ട് ഹെയർ ഗ്രോത്ത് സിറംസിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഇത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. ഈ ഒരു ഹെയർ സിറത്തിൽ 3% റിഡൻസൈൽ ആണ് വരുന്നത്. അതുകൂടാതെ പ്രോക്യാപ്പിൽ, ബൈക്യാപ്പിൽ, ഫെനുഗ്രീക്ക്, മുരിങ്ങ, റെഡ് ക്ലവർ, സോപ്പ് അൽമേട്ടോ ഇതൊക്കെ വരുന്നുണ്ട്. ഈ മൂന്ന് ഹെയർ സിറംസും യൂസ് ചെയ്യേണ്ട രീതി സെയിം ആണ്. ഈ ഒരു ഹെയർ സിറത്തിൻ്റെ പ്രൈസ് വരുന്നത് 1648 ആണ്. അപ്പോൾ
ഇത്രയൊക്കെയാണ് ഹെയർ സെറംസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഹെയറിന് വേണ്ടിയിട്ട് പലതും ചെയ്ത് മടുത്തവരുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ മൂന്ന് ഹെയർ സെറത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.